നമ്മൾ കുറേ വീഡിയോ ആയിട്ട് ഫൊറിയർ സീരീസിൻ്റെ പ്രോബ്ലം ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫൊറിയർ സീരീസിൻ്റെ പ്രോബ്ലം തന്നെയാണ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഫൊറിയർ സീരീസ് ചെയ്യുന്ന ഇൻ്റർവൽ 0.3 ആണ്. ഫംഗ്ഷൻ ഒരു പോളിനോമിയൽ തന്നെയാണ്. f(x) ഈസ് ഈക്വൽ ടു 2x - x². ഓക്കെ, അപ്പം ഇതെല്ലാം ഒരു പ്രാവശ്യം യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിങ്ങനെ തരുന്നത്. നമുക്ക് പ്രോബ്ലത്തിലേക്ക് പോകാം. ഫംഗ്ഷൻ തന്നിട്ടുണ്ട് f(x) = 2x - x². ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, തന്നിരിക്കുന്ന ഫംഗ്ഷൻ്റെ ഇൻ്റർവൽ എന്താന്ന് നോക്കുക. ഇൻ്റർവൽ എന്താ പറഞ്ഞിരിക്കുന്നത്, 0 < x < 3. അതായത് 0.3 എന്നുള്ള ഈ ഓപ്പൺ ഇൻ്റർവൽ ആണ് ഇതിൻ്റെ ഇൻ്റർവൽ അല്ലേ. നിങ്ങൾക്കറിയാം 0, അതൊന്നും അറിയിക്കേണ്ട, 0.3 എന്നുള്ള ഇൻ്റർവലാണ്. അപ്പോൾ ഇവിടുത്തെ പിരീഡ് എന്താണ്, പിരീഡ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലെങ്തിനെയാണ് പിരീഡ് എന്ന് പറഞ്ഞാൽ 3 - 0 = 3. രണ്ടാമത്തെ പോയിന്റ് മൈനസ് ഫസ്റ്റ് പോയിന്റ്. നമ്മുടെ ജനറൽ ഫോമിലെ പിരീഡ് എന്താ 2m. അപ്പോൾ 2m = 3 എന്ന് ഇക്വേറ്റ് ചെയ്യുമ്പം m = 3/2. ഇത് നമ്മൾ ഫോമുല നേരത്തെ എഴുതിയതല്ലേ, ഈ പ്രോബ്ലം ചെയ്യാനായിട്ടൊന്നല്ലേ ഇപ്പോൾ പലരും മനസ്സിൽ വിചാരിക്കുന്നത്. അതെ, നമ്മൾ 0.3 എന്നുള്ള ഇൻ്റർവൽ ഞാൻ കൂടുതൽ പ്രോബ്ലം ചെയ്യുന്നത് ഒരുപാട് തവണ 0.3 എന്നുള്ള ഇൻ്റർവൽ യൂണിവേഴ്സിറ്റി എക്സാമിൽ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ്. അപ്പോൾ നമുക്ക് അടുത്തതിൻ്റെ ജനറൽ ഫോമിൽ എഴുതാം. ഫൊറിയർ സീരീസിൻ്റെ ജനറൽ ഫോമിൽ എന്താ, f(x) = a₀/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞ an cos nπ/mx പ്ലസ് സമ്മേഷൻ n = 1 to ∞ bn sin nπ/mx. ഇതാണ് നമ്മുടെ ഫൊറിയർ സീരീസിൻ്റെ ഫോമുല. ഇതിൽ എം ആണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്, 3/2. സോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, എമ്മിൻ്റെ സ്ഥാനത്ത് 3/2 എന്ന് പറയുമ്പോൾ ഇവിടെ ഫ്രാക്ഷൻ വരും. 3/2 ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ നമുക്ക് ഇഷ്ടമുണ്ടോ? ഇഷ്ടമില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിൻ്റെ റെസിപ്രോക്കൽ മൾട്ടിപ്ലൈ. അപ്പോൾ ന്യൂമറേറ്ററിൽ 2 വരും, ഡിനോമിനേറ്ററിൽ 3 വരും. അപ്പോൾ ഇതെങ്ങനെ എടുത്ത് എഴുതാൻ പറ്റും, f(x) = a₀/2 പ്ലസ് സമ്മേഷൻ n = 1 to ∞ an cos. ശ്രദ്ധിക്കണം, എമ്മിൻ്റെ സ്ഥാനത്ത് വന്ന 3/2 റെസിപ്രോക്കലിൻ്റെ 2 മോളി പോയിട്ടാണിത്, 2n π/3x എന്ന് വന്നത്, പ്ലസ് സമ്മേഷൻ n = 1 to ∞ bn sin. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ 2 മുകളിലേക്ക് പോയപ്പം അതെങ്ങനെ വന്നു, 2n π/3x. അത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ആ 2n π/3 ഞാൻ കളറ് മാറ്റി എഴുതിയത്. ഇവിടെ 2n π/3, ആ 2/3 എന്നുള്ളത് ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ തിരിഞ്ഞ് വന്നെയാണ്. അതൊന്ന് ശ്രദ്ധിച്ചോളാം. അപ്പോൾ നിങ്ങളുടെ ഫൊറിയർ സീരീസായി. നമുക്കിതിനെ ഒരു ബോക്സിനകത്താക്കിയിടാം. നമുക്കിതിനാണ് 1 മാർക്ക് കിട്ടുന്നത്. ഈ ഫൊറിയർ സീരീസിൻ്റെ ഫോമിലേക്ക് നമുക്ക് 1 മാർക്ക് കിട്ടി. അടുത്ത a₀ to an ഒക്കെ ഫൈൻഡ് ചെയ്യാം. a₀ = 1 m · ∫c to c + 2m f(x) dx. അതിൽ എമ്മിൻ്റെ സ്ഥാനത്ത് എന്താ 3/2. ആ 3/2 അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ ഇഷ്ടമില്ല. സോ 3/2 റെസിപ്രോക്കൽ ആയിട്ട് ചെയ്യുമ്പോൾ ഇതെങ്ങനെ വരും, 2/3 ∫. ഇവിടുത്തെ ഇൻ്റർവൽ എന്താ, 0 to 3. അപ്പം അതാ ഇവിടെ എഴുതേണ്ട, 0 to 3 f(x) dx. ഫോമിൽ എഴുതി വെച്ചു, അതിന് മാർക്ക് വരില്ല. a₀ൻ്റെ ആൻസറും കൂടെ കിട്ടിയാലേ നമുക്ക് 1 മാർക്ക് കിട്ടത്തുള്ളൂ. നമുക്ക് a₀ഉം b₀ഉം കൂടെ ഫോമിലേക്ക് വെച്ചിട്ട് ബാക്കി ആലോചിക്കാം. a₀ എന്താ കുഞ്ഞുങ്ങളെ, 1 m · ∫c to c + 2m f(x) cos nπ/mx dx എന്നാണ് നമ്മുടെ ഫോമുല. അല്ലെ, എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ 3/2 കൊടുക്കുമ്പം ഡിനോമിനേറ്ററിലെ 3/2 വരുമ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 2/3 ∫0 to 3 f(x) · an എന്ന് പറയുന്ന cos 2n π/3x കോഫിഷ്യൻ്റ്. സോ ആ cos 2n π/3 ഇവിടെ വരണം, cos 2n π/3x dx. ഒരു കാര്യം നോക്കിക്കോളാം, ഓക്കെ, cos 2n π/3 എന്ന് പറയുന്നത് ഇങ്ങനെ എഴുതാൻ പറ്റില്ല. ഇവിടുത്തെ എന്താണോ എൻ, ആരുടെ കോഫിഷ്യൻ്റ് ആണോ അയാൾ എന്നോട് എഴുതേണ്ടത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ എമ്മിൻ്റെ സ്ഥാനത്ത് 3/2 കൊടുത്തിട്ട് റെസിപ്രോക്കലാണ്. രണ്ട് രീതിയിൽ നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാം, എങ്ങനെ ആയാലും നിങ്ങളുടെ ഇഷ്ടത്തിന് ഓർത്ത് വയ്ക്കാം. bn = ഫോമിൽ എന്താണ്, 1 m · ∫c to c + 2m f(x) · sin nπ/mx dx. എമ്മിൻ്റെ സ്ഥാനത്ത് 3/2 കൊടുക്കുമ്പോൾ ഇതെങ്ങനെ വരും, ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ 2/3 ∫0 to 3 f(x) · sin. എന്താ വരിക, എമ്മിൻ്റെ സ്ഥാനത്ത് 3/2 വരുമ്പം sin 2n π/3x dx. ഓക്കെ, ഫോമിൽ എഴുതിക്കഴിഞ്ഞു നമുക്കിതൊരു 3 മാർക്ക് അല്ലെങ്കിൽ മിനിമം 2 മാർക്കെങ്കിലും an₀ൻ്റെയും b₀ൻ്റെ ഫോമിലേക്കെങ്കിലും 2 മാർക്ക് കിട്ടും. അത് ഓരോരുത്തരുടെ കീ അനുസരിച്ചിട്ടാണ് ഈ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ മാറി വരുന്നത്. സാധാരണ കേസിൽ ഈ ഫോമിലേക്ക് 1 മാർക്ക്, an₀ൻ്റെയും b₀ൻ്റെ ഫോമിലേക്ക് 1 മാർക്ക്, അങ്ങനെ 3 മാർക്ക് കിട്ടേണ്ടതാണ്. സപ്പോസ് അല്ലെങ്കിൽ നമുക്ക് an₀ൻ്റെയും b₀ൻ്റെ ഫോമിലയുടെ 1 മാർക്കെങ്കിലും കിട്ടും. ഇനി നമുക്ക് ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാം. ആദ്യം a₀ ഫൈൻഡ് ചെയ്യാം. a₀ = എന്തായിരുന്നു, 2/3 ∫0 to 3 question f(x) എന്ന് പറഞ്ഞാൽ 2x - x² ആയിരുന്നു. അപ്പോൾ 2x - x²
ഡി എക്സ് എന്ന് എഴുതി. ദറ്റ് ഇസ് ഈക്വൽ ടു 2/3 × 2x മൈനസ് എക്സ് സ്ക്വയറിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യട്ടെ. 2 × x ഇൻറ്റഗ്രൽ എന്താകും ഞങ്ങളെ, എക്സിൻ്റെ ഇൻറ്റഗ്രൽ തന്നെ x² / 2 മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഇൻറ്റഗ്രൽ എന്താ x³/3. ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും പവർ കൂടിക്കൂടിയാണ് വരിക, ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴേ പവർ കുറയുന്നത്, അത് മറക്കില്ല കേട്ടോ. ലിമിറ്റ് 0 to 3. ഇപ്പം നോക്കി K2 × 2 അങ്ങ് ക്യാൻസലായേ. ഇത് ഇസ് ഈക്വൽ ടു 2/3 × അപ്പർ ലിമിറ്റ് കൊടുക്കുമ്പം 3² എന്ന് തന്നെ 9 ആണ്. 9 − 3³/3 ദറ്റ് ഇസ് 9 അല്ലേ, 27/3 എന്ന് തന്നെ 9. സോ A₀ ഇസ് ഈക്വൽ ടു എന്തെന്ന് കിട്ടി നമുക്ക്, A₀ ഇസ് ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി എന്താ നമുക്ക് ഫൈൻഡ് ചെയ്യേണ്ട, AN ഫൈൻഡ് ചെയ്യണം. സോ AN ഇസ് ഈക്വൽ ടു 1/ ഇരിക്കുന്നത് 2/3 × ഇൻറ്റഗ്രൽ 0 to 3 f(x) × cos 2n π/3x dx എന്നാണ് ഫോമിൽ എഴുതിയിരിക്കുന്നത് അല്ലെ. f(x)ന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പം 2/3 × 0 to 3 f(x)ന്റെ സ്ഥാനത്ത് 2x − x² × cos 2n π/3x dx എന്ന് എഴുതി. ഇനി എങ്ങനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യേണ്ടത്, ബെർണോളിസ് ഫോമിൽ യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ബെർണോളിസ് ഫോമിൽ ഞാൻ അപ്പുറത്തെ പേജിൽ എഴുതിക്കോട്ടെ, കാരണം ഇവിടെ ഞാൻ എഴുതിയിട്ട് പിന്നെ ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴേക്കും അപ്പുറത്തെ പേജിലേക്ക് പോകണം, അപ്പോൾ ആകെ പ്രശ്നവും. അതുകൊണ്ട് ഞാൻ ഇതിന് അപ്പുറത്തെ പേജിൽ ഇന്ന് ഇൻറ്റഗ്രേറ്റ് ചെയ്തോട്ടെ. 2x − x² × cos 2n π/3 വേണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ എഴുതി കാണിച്ചു തന്നിട്ട് എഴുതാം. നമ്മളിപ്പോൾ അവിടെ എഴുതി വെച്ചിരുന്ന ലാസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു, 2/3 × ഇൻറ്റഗ്രൽ 0 to 3 2x − x² × cos 2n π/3x dx എന്നുള്ളത് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് നമ്മളവിടെ എഴുതി വെച്ചത്. ഇവിടെ ഭയങ്കരമായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ എപ്പോഴത്തേയും പോലെ ഇൻറ്റഗ്രേറ്റിംഗ് ബൈ പാർട്സിന് വരെ നമ്മൾ എളുപ്പ വഴി പഠിച്ചിട്ടുണ്ട്. പോളിനോമിയൽ ഇൻറ്റു സം ഫംഗ്ഷൻ വരെയാണ് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവുകയാണ്. ശ്രദ്ധിച്ച് ഞാൻ പറയുന്ന പോലെ ചെയ്യാം. എപ്പോഴും എക്സും എക്സ് സ്ക്വയറും മാത്രമേ വരത്തുള്ളൂ, ഇവിടെ ഒരു വലിയ പോളിനോമിയലാകുന്നേക്കുന്നത് അല്ലേ. ശ്രദ്ധിച്ചു കുഞ്ഞുങ്ങളെ, ദിസ് ഇസ് ഈക്വൽ ടു 2/3 അങ്ങ് മാറ്റി നിർത്തി വലിയൊരു ബോക്സ് ഇട്ടു. ആദ്യത്തെ ഫംഗ്ഷൻ സ്മോൾ ബ്രാക്കറ്റിനകത്ത് 2x − x² എന്ന് എഴുതി. ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്ന ആളെ ക്ലോസ് ബ്രാക്കറ്റിനകത്ത് രണ്ടാമത്തെ ഫംഗ്ഷനെ, കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്താ കുഞ്ഞുങ്ങളെ, sin(nx/n) ആണ് അല്ലേ. ഇവിടെ എന്നിന് പകരം 2n π/3 ആവുള്ളൂ. അപ്പോൾ ഇതെങ്ങനെ എഴുതണം, sin 2n π/3x / 2n π/3. സാധാരണ വെറും എന്നായിരുന്നെങ്കിൽ sin(nx/n) എന്ന് എഴുതിയായിരുന്നു, പക്ഷേ ഇവിടെ എന്നിൻ്റെ സ്ഥാനത്ത് എത്രയും വലിയ വലിയൊരാളായിരിക്കണം, 2n π/3, അയാളെ തന്നെ എഴുതണം 2n π/3 / 2n π/3 എഴുതണം. ഓക്കെ, മൈനസ് ഓഫ് 2x − x² ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ആദ്യത്തെ ആളെ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം, രണ്ടാമത്തെ ആളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഇനി എങ്ങനെയല്ലേ പോകുന്നത്, ഓൾട്ടർനേറ്റായിട്ട് പ്ലസ് മൈനസും കൊടുക്കണം, നമുക്ക് അറിയുന്ന കാര്യം. പക്ഷേ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്ന ആളെ സ്മോൾ ബ്രാക്കറ്റിനകത്തിടും. 2x ഡെറിവേറ്റീവ് എന്താ 2, −x² ഡെറിവേറ്റീവ് എന്താ 2x. ഓക്കെ, 2 − 2x × ഇനി നോക്കിക്കേ, sin 2n π/3 × x / 2n π/3 നമ്മൾ വീണ്ടും ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്താണ്, −cos(nx/n) എന്നാണ്. ഇവിടെ കോസ് എൻ അല്ല ഇവിടെ ഉള്ളത്, ഇവിടെ എന്താ 2n π/3 × 2n π/3, ഈ ഡിനോമിനേറ്ററിലെ 2n π/3 കൂടി ചേർന്നത് 2n π/3 ദ ഹോൾ² എന്നാവും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു, കഥ തീർന്നിട്ടില്ല. 2 − 2x നെ വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യേണ്ടേ, പ്ലസ് ഇട്ടു. അപ്പോൾ ആദ്യത്തെ പ്ലസ് പിന്നെ മൈനസ്, അടുത്ത് വീണ്ടും പ്ലസ്. 2 − 2x ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2 ഡെറിവേറ്റീവ് എന്താ 0, −2x ഡെറിവേറ്റീവ് −2. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം പവർ കുറഞ്ഞു കുറഞ്ഞ് വരും, ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോഴാണ് പവർ കൂടി കൂടി പോണേ. ഓക്കെ, ഇനി കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്താ കുഞ്ഞുങ്ങളെ, കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ sin(nx/n). ഇവിടെ ഒരു മൈനസ് സൈൻ ഉണ്ടായിരുന്നുണ്ട്, ആ മൈനസ് സൈൻ ഞാൻ ഇവിടെ ഇട്ടു. കോസിൻ്റെ ഇൻറ്റഗ്രലായ sin(n)ന് പകരം ഇവിടെ 2n π/3x ആണ്. അപ്പോൾ അതവിടെ എഴുതി ദ ഹോൾ ബൈ 2n π/3 വരും. ഓൾറെഡി ഉള്ള ഈ 2n π/3 ദ ഹോൾ² ആയിട്ട് ചേർന്നത് എന്താവും, 2n π/3 ദ ഹോൾ³ എന്നാവും. ഓക്കെ, ലിമിറ്റ് എന്ന് പറയുന്നത് എന്താണ്, 0 to 3. ഇനി ഉണ്ടോ അടുത്ത ടേം എഴുതണോ, വേണ്ട, കാരണം 2 എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻ്റ് ആണ്, കോൺസ്റ്റൻ്റ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 0 ആയിപ്പോൾ, അതുകൊണ്ട് അടുത്ത ടേം ഇല്ലാത്ത. ഓക്കെ, ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യാൻ പോകുന്നത് കുഞ്ഞുങ്ങളെ, ദറ്റ് ഇസ് ഈക്വാലിറ്റി ശ്രദ്ധിക്കണേ, 2/3 × sin 2n π/3 × 3 നമ്മൾ അന്ന് എഴുതി കാണിച്ചതാണിത്. sin 2n π/3 × 3 എക്സിൻ്റെ സ്ഥാനത്ത് പോകുമ്പോഴേക്കും 3 ക്യാൻസൽ ചെയ്യുമ്പോൾ sin 2n π ൻ്റെ വാല്യൂ എന്തുവാണ്, 0 ആണ്. സോ ഫസ്റ്റ് ടേം എന്താവും, sin 2n π എന്ന് വരുമ്പോൾ ഇവിടെ അത് 0 ആകുമ്പോൾ ഈ ടേം മൊത്തത്തിൽ അങ്ങ് 0 ആയിപ്പോവും. ഞാൻ അങ്ങനെ സ്റ്റെപ്പ് കുറച്ചോട്ടെ, വെറുതെ ഇങ്ങനെ x²നൊക്കെ 3 കൊടുത്ത് വെറുതെ സിംപ്ലിഫൈ ചെയ്ത് സമയം കളയണ്ട. പക്ഷേ cos 2n π/3 നോക്കി കുഞ്ഞുങ്ങളെ, cos 2n π/3 × 3 എന്ന് പറയുമ്പോൾ 3 ക്യാൻസലാവും. cos 2n π ൻ്റെ വാല്യൂ എന്തുവാണ്, 1 ആണ്. സോ ഇത് 1 ആവും. ഈ ഇനി അതുകൊണ്ട് നമുക്ക് ഇത് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളതുകൊണ്ട് അത് 0 അല്ല, വാല്യൂ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ x ന് 3 കൊടുക്കുമ്പം 2 − 6 എന്താ
മൈനസ് ഫോർ, മൈനസ് ഫോറും പുറത്തുള്ള ഈ മൈനസും കൂടെ പ്ലസ് ഫോർ, പ്ലസ് ഫോറും ഈ മൈനസും കൂടെ അഗെയിൻ മൈനസ് ഫോർ. സോ മൈനസ് ഫോർ ഇൻറ്റു ഡിനോമിനേറ്ററിൽ ഫ്രാക്ഷൻ കിടക്കുന്നുണ്ടോ? നമുക്ക് ഫ്രാക്ഷൻ ഇഷ്ടമാണോ? അല്ല, നമ്മൾ ഫ്രാക്ഷൻ കണ്ടതിനെ ഉടനെ തലതിരിച്ച് ചെയ്തു, അതായത് റെസിപ്രോക്കൽ ചെയ്തു. അതിൻ്റെ റെസിപ്രോക്കൽ എന്താ? ടു എൻ പൈ ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുമ്പം സ്ക്വയർ ചെയ്തിട്ട് ചെയ്താൽ ത്രീയുടെ സ്ക്വയർ നയൻ ബൈ ടുവിൻ്റെ സ്ക്വയർ ഫോർ എൻ സ്ക്വയർ പൈ സ്ക്വയർ കോസ് ടു എൻ പൈ ബൈ ത്രീയും ത്രീയും പോയിട്ടാണ് കോസ് ടു എൻ പൈ ആവണം, അതായത് വൺ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, എക്സിൻ്റെ സ്ഥാനത്ത് ത്രീ വരുമ്പോൾ ത്രീ ത്രീ ക്യാൻസൽ ആകുമ്പോൾ സൈൻ ടു എൻ പൈ ആ വരണം, സൈൻ ടു എൻ പൈ സീറോ ആയതുകൊണ്ട് ആ ടേം അങ്ങ് സീറോ ആയി പോകും. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞു, മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണ് ശ്രദ്ധിക്കണേ കുഞ്ഞുങ്ങളെ. സൈൻ സീറോ എന്തുവാണ്? സീറോ. സോ ഈ ടേം സീറോ ആയിപ്പോവും, സൈൻ സീറോ വരുമ്പം ഈ ടേമും സീറോ ആയിപ്പോവും. സോ ഫസ്റ്റ് ടേം സീറോ. രണ്ടാമത്തെ ടേമിൽ കോസ് സീറോ എന്തുവാണ്? കോസ് സീറോ വൺ ആണ്. ഓക്കെ, അപ്പോൾ ഇത് എക്സിസ്റ്റ് ചെയ്യും, ഇതിൽ എക്സിന് സീറോ കൊടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ ടു മൈനസ് സീറോ എന്ന് പറഞ്ഞാൽ ടു, ഈ മൈനസ് ടു അകത്തേക്ക് വരുമ്പോൾ മൈനസ് ടു എന്നാവും, ഈ മൈനസ് ടു ഈ മൈനസും കൂടെ പ്ലസ് ടു എന്നാവും. സോ പ്ലസ് ടു ഇട്ടു. ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ത്രീ ബൈ ടു എൻ പൈ ദ ഹോൾ സ്ക്വയർ, ത്രീയുടെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ ബൈ ടുവിൻ്റെ സ്ക്വയർ ഫോർ എൻ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു കോസ് സീറോ എന്ന് പറയുന്ന വൺ, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ഓക്കെ, ഇനി നോക്കിക്കേ, രണ്ടെടുത്ത് നയൻ ബൈ ഫോർ എൻ സ്ക്വയർ പൈ സ്ക്വയർ കോമൺ ആണ്, അല്ല വേണ്ടല്ലോ, ഫോർ ഫോർ അങ്ങ് ക്യാൻസലായി പോവും ഇവിടെ, അല്ല വേണ്ട നമുക്ക് ആ ഫോർ അങ്ങനെ കിടന്നോട്ടെ, ഫോർ അങ്ങനെ കിടന്നോട്ടെ. നമുക്ക് ടു ബൈ ത്രീ ഇൻറ്റു നയൻ ബൈ ഫോർ എൻ സ്ക്വയർ പൈ സ്ക്വയർ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഫോർ ക്യാൻസലാക്കിയിട്ടില്ല കേട്ടോ, ഫോർ അവിടെ ഉണ്ട്. സോ ആ മൈനസ് ഫോർ അകത്തുണ്ട്, ഈ മൈനസ് ഇവിടെ അപ്പുറത്തേക്ക് വരുമ്പോഴേക്കും മൈനസ് ടുവും ഇവിടെ വന്നു. അപ്പോൾ മൈനസ് ഫോറും മൈനസ് ടുവും കൂടെ എന്താവുക കുഞ്ഞുങ്ങളെ? അത് മൈനസ് സിക്സ് ആവും. ഇനി നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്യാം, നയനും ത്രീയും പോകുമ്പോൾ ഇവിടെ ത്രീ വരുന്നുണ്ട്, ടുവും ഫോറും പോകുമ്പോഴേക്കും ഇവിടെ ടു വരുന്നുണ്ട്. ഇനി എന്താ? ദിസ് ഇസ് ഈക്വൽ ടു ടുവും ഈ സിക്സും പോകുമ്പോഴേക്കും, സിക്സ് എന്ന് പറഞ്ഞാൽ ത്രീ ഇൻറ്റു ടു അല്ലേ, സോ ടു പോയി ബാക്കി ഇനി ഇവിടെ എന്താ ത്രീ വരുന്നുണ്ട്. സോ ത്രീ ഇൻറ്റു മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ മൈനസ് നയൻ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ എ എൻ ഈക്വൽ ടു ആൻസർ ടി. എനിക്കിത് കറക്റ്റ് ചെയ്ത് ഓർമ്മ ഇപ്പോഴും വരുന്നുണ്ട് കേട്ടോ. എഴുതുമ്പോൾ എ എൻ ഇസ് ഈക്വൽ ടു മൈനസ് നയൻ ബൈ എൻ സ്ക്വയർ പൈ സ്ക്വയർ. ഇതേപോലെ ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? ബി എൻ ഫൈൻഡ് ചെയ്യണം. ബി എൻ ഇസ് ഈക്വൽ ടു ഫോമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ടു ബൈ ത്രീ ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു ത്രീ ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ടു എൻ പൈ ബൈ ത്രീ എക്സ് ഡി എക്സ് എന്ന് വന്നു. ഇതേ കണക്കിന് അങ്ങ് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ പോരെ, കോസിൻ്റെ സ്ഥാനത്ത് സൈൻ. അപ്പോൾ ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങൾ ശ്രദ്ധിക്കണേ, ടു ബൈ ത്രീ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് വളരെ ശ്രദ്ധിക്കുക, ആദ്യത്തെ ആൾ സ്മോൾ ബ്രാക്കറ്റിനകത്ത് അതുപോലെ എഴുതി ടു എക്സ് മൈനസ് എക്സ് സ്ക്വയർ. സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? സൈനിൻ്റെ ഇൻറ്റഗ്രൽ മൈനസ് കോസ് ആണ്. സൈൻ ടു എൻ പൈ ബൈ ത്രീ എക്സ് ആയതുകൊണ്ട് അതിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് ടു എൻ പൈ ബൈ ത്രീ എക്സ് ദ ഹോൾ ബൈ ടു എൻ പൈ ബൈ ത്രീ. ഓക്കെ, മൈനസ് ഓഫ് ടു എക്സ് മൈനസ് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ടു മൈനസ് ടു എക്സ്. ആദ്യത്തെ ബ്രാക്കറ്റിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യണം, രണ്ടാമത്തെ ആളെ ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. കോസിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറഞ്ഞാൽ സൈൻ ടു എൻ പൈ ബൈ ത്രീ എക്സ് ബൈ ടു എൻ പൈ ബൈ ത്രീ ആണ്. ഓൾറെഡി നെഗറ്റീവ് സൈൻ ഉള്ളതുകൊണ്ടാണ് മൈനസ് സൈൻ ടു എൻ പൈ ബൈ ത്രീ എക്സ് ബൈ ടു എൻ പൈ ബൈ ത്രീയും ഈ ടു എൻ പൈ ബൈ ത്രീയും കൂടെ ചേർന്നത് ടു എൻ പൈ ബൈ ത്രീ ദ ഹോൾ സ്ക്വയർ ആവും. തീർന്നിട്ടില്ല കേട്ടോ, പ്ലസ് മൈനസ് അടുത്ത സ്റ്റെപ്പ് പ്ലസ്. ടു മൈനസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് മൈനസ് ടു ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്താ? സൈനിൻ്റെ ഇൻറ്റഗ്രൽ എന്ന് പറയുന്നത് മൈനസ് കോസ് ആണ്. സോ ആ മൈനസ് കോസും ഈ മൈനസും കൂടെ പ്ലസ് ആവും. കോസ് ടു എൻ പൈ ബൈ ത്രീ എക്സ് ബൈ ടു എൻ പൈ ബൈ ത്രീയും ഈ ടു എൻ പൈ ബൈ ത്രീ ദ ഹോൾ സ്ക്വയറും കൂടെ ചേർന്നിട്ട് അത് ടു എൻ പൈ ബൈ ത്രീ ദ ഹോൾ ക്യൂബ് എന്നാവും. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ലിമിറ്റ് ഈസ് ഫ്രം സീറോ ടു ത്രീ. ഓക്കെ, ലിമിറ്റ് അപ്ലൈ ആയിട്ടെ. അപ്പോൾ നേരത്തെ നമ്മളിവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഇവിടെ എക്സിന് ത്രീ വരുമ്പോൾ ത്രീ ത്രീ ക്യാൻസൽ ആയിട്ട് കോസ് ടു എൻ പൈ, കോസ് ടു എൻ പൈ എന്ന് പറഞ്ഞാൽ എന്താ വൺ. സോ ഈ ടേം എക്സിസ്റ്റ് ചെയ്യും, അതുകൊണ്ട് നമുക്ക് അതിൽ എക്സിന് ത്രീ കൊടുക്കുമ്പം ഇത് ടു ബൈ ത്രീ ഇൻറ്റു ബ്രാക്കറ്റിനകത്ത് ടു ഇൻറ്റു ത്രീ സിക്സ്, സിക്സ് മൈനസ് നയൻ എന്ന് പറഞ്ഞാൽ മൈനസ് ത്രീ, മൈനസ് ത്രീ മീൻ മൈനസും കൂടെ പ്ലസ് ത്രീ ആവും. സോ ത്രീ ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ത്രീ ബൈ ടു എൻ പൈ, കോസ് ടു എൻ പൈ ബൈ ത്രീ ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ കോസ് ടു എൻ പൈ, കോസ് ടു എൻ പൈ വൺ ആണേ. അപ്പോൾ ആ ടേം കഴിഞ്ഞു. സൈൻ ടു എൻ പൈ ബൈ ത്രീയും ത്രീയും കൂടെ സൈൻ ടു എൻ പൈ, സൈൻ ടു എൻ പൈ സീറോ. സോ ഈ ടേം സീറോ ആയി പോകും. ഞാൻ പറയുന്ന സ്പീഡായി പോകുന്നു മനസ്സിലാവുന്നില്ലെങ്കിൽ ഞാൻ എക്സിൻ്റെ സ്ഥാനത്ത് ത്രീ കൊടുക്കുമ്പോൾ ത്രീയും ത്രീയും കട്ടായിട്ട് ബാക്കി ഇവിടെയുള്ളത് സൈൻ ടു എൻ പൈ ആണ്. സൈൻ ടു എൻ പൈൻ്റെ വാല്യൂ സീറോ ആണ്, അതുകൊണ്ട് ഈ ടേം സീറോ ആയിപ്പോയി എന്ന് പറഞ്ഞാൽ എഴുതുന്നത്. നമ്മൾ കുറേ പ്രോബ്ലം ചെയ്തില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലിമിറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കാണിക്കാത്തത്. ബാക്കി എല്ലാ പ്രോബ്ലത്തിലും നമ്മൾ അപ്ലൈ ചെയ്ത് കുറേ ചെയ്തതല്ലേ. ഇവിടെ കോസ് ടു എൻ പൈ ബൈ ത്രീയും ത്രീയും ഇവിടെ വരുന്നതും കൂടെ കട്ടായി പോകുമ്പം കോസ് ടു എൻ പൈ മാത്രം വരും. കോസ് ടു എൻ പൈ വൺ ആണ്. ബാക്കി നോക്കിക്കേ, ഇവിടെ മൈനസ് ടു ഇൻറ്റു ഡിനോമിനേറ്ററിൻ്റെ റെസിപ്രോക്കൽ ത്രീ ക്യൂബ് എന്ന് പറഞ്ഞാൽ ട്വൻറ്റി സെവൻ ബൈ ടു ക്യൂബ് എന്ന് പറയുമ്പം എയ്റ്റ് എൻ ക്യൂബ് പൈ ക്യൂബ് എന്ന് പറഞ്ഞു. അപ്പർ ലിമിറ്റ് കഴിഞ്ഞു.
മൈനസ് ഓഫ് ലോവർ ലിമിറ്റ് കൊടുക്കുവാണേ എക്സിന് സീറോ വരുമ്പം സീറോ മൈനസ് സീറോ 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 ഇൻറ്റു കോസ് എന്ന് പറഞ്ഞാൽ സീറോ എക്സ് എക്സിന് സീറോ വരുമ്പോൾ സൈൻ സീറോ സൈൻ സീറോ എന്തുവാ സീറോയാണ് അപ്പോൾ ഈ ടേമും സീറോ ആയിപ്പോയി ഏറ്റവും അവസാനത്തെ ടേം മാത്രമേ വരുന്നുള്ളൂ കോസ് സീറോ വൺ അവിടെ ആ മൈനസ് ടു ദേ ടു ഡിനോമിനേറ്റർ റെസിപ്രോക്കൽ എന്ന് പറഞ്ഞാൽ 27/8 എൻ ക്യൂബ് പൈ ക്യൂബ് ഇൻറ്റു കോസ് സീറോ വൺ ആ കോസ് സീറോ എന്നും കോസ് ടു എൻ പൈ എന്നൊന്നും ഞാൻ എഴുതിയില്ല അത് നമ്മൾ മനസ്സ് ചിന്തിച്ചു നമ്മൾ ഒരുപാട് പ്രോബ്ലം ചെയ്തതുകൊണ്ട് ഇനി അങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ സ്റ്റെപ്പ് എഴുതാത്തത് അപ്പോൾ ഇനി ഇതിപ്പോൾ പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാ സ്റ്റെപ്പ് വേണമെന്ന് ഉണ്ടെങ്കിൽ ഇപ്പോൾ കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്തതിൽ എല്ലാ സ്റ്റെപ്പും ഇൻക്ലൂഡ് ചെയ്യാവേ കുറേ ഈ വീഡിയോ ഇട്ട് കുറേ കാലം കഴിഞ്ഞ് കമൻറ്റ് ചെയ്തിട്ട് കാര്യം ഉണ്ടാവില്ല ഞാൻ എല്ലാ വീഡിയോസും ഇട്ടിട്ടുണ്ടാവും ഓക്കെ ഇനി നോക്കിക്കേ മൈനസ് ടു ഇൻറ്റു 27/8 എൻ ക്യൂബ് പൈ ക്യൂബും ഈ മൈനസ് അകത്തേക്ക് വരുമ്പോൾ പ്ലസ് ടു ഇൻറ്റു 27/8 എൻ ക്യൂബ് പൈ ക്യൂബും കണ്ടോ ഈ മൈനസിനകത്തേക്ക് വരുമ്പോൾ ഈ മൈനസും കൂടി ചേർന്ന് പ്ലസ് ആവും സോ ഇത് രണ്ടും അങ്ങ് ക്യാൻസലായി പോയി ബാക്കി ഇനി എന്താ ഉള്ളത് പുറത്തുള്ള ത്രീയും ഇവിടുത്തെ ഒരു ത്രീയും ക്യാൻസലാവും ടൂവും ടൂവും ക്യാൻസലാവും സോ ബി എൻ ഇസ് ഈക്വൽ ടു 3/n π എന്ന് കിട്ടി അയാളെ നമുക്ക് ബോക്സിനകത്ത് ഇടാം ഓക്കെ നമുക്ക് എ നോട്ട് എന്തെന്നാണ് കിട്ടിയത് എ നോട്ട് ഇസ് ഈക്വൽ ടു സീറോ എന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു എനും ബി എന്നും കിട്ടി നമ്മുടെ ഫൊറിയർ സീരീസ് നമ്മൾ എന്താ എഴുതി വെച്ചിരുന്നത് എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു എ നോട്ട് ബൈ ടു പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ എ എൻ ഇൻറ്റു കോസ് 2n π/3x പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ ബി എൻ ഇൻറ്റു സൈൻ 2n π/3x എന്ന് കിട്ടി ഇനി ഇവിടെ വേണമെങ്കിലും നമുക്ക് എ എനും ബി എനും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം എ നോട്ട് സീറോ ആയിപ്പോയിട്ട് ആദ്യത്തെ ടേം സീറോ പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ എ എൻ എന്താ -9/(n²π²) ഇൻറ്റു കോസ് 2n π/3x പ്ലസ് സമ്മേഷൻ എൻ ഈക്വൽ ടു 1 to ∞ ബി എൻ എന്ന് പറയുന്നത് 3/n π ഇൻറ്റു സൈൻ 2n π/3x ആൻസർ കംപ്ലീറ്റ് ആയി ഓക്കെ കുഞ്ഞു എന്തുവാ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി 0 to 3 എന്നുള്ള ലിമിറ്റ് വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഫ്രാക്ഷൻ അല്ലേ എൻ എന്നുള്ളതിന് പകരം ഒരു 2n π/3 വരും അവിടെ നമ്മളൊന്ന് ശ്രദ്ധിച്ച് ഒന്ന് മനസ്സിലാക്കി ചെയ്താൽ ഈ പ്രോബ്ലം ഭയങ്കര ഈസിയാണ് ഈ പ്രോബ്ലം നിങ്ങൾ തനിയെ ചെയ്ത് നോക്കണേ കുട്ടികളെ വേണമെങ്കിൽ ഫുൾ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ചെയ്തെന്ന് മൊത്തം കണ്ടിരുന്നിട്ട് തനിയെ ചെയ്ത് നോക്കുക അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരുമ്പം തന്നെ ഇനി ഏത് പ്രോബ്ലം ആയാലും ക്വസ്റ്റ്യൻ തരുമ്പോൾ നിങ്ങൾ ഈ ഫോമിൽ അറിയാം അതിന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തനിയെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് ഡൗട്ട് വരുന്ന ഭാഗം മാത്രം കണ്ടാലും മതി ഓക്കെ